ഹേ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ കൂടെ ശിവയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കല്ലാർ മീൻമുട്ടി വാട്ടർഫാളിലാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു 500 മീറ്ററോളം വണ്ടിയിൽ പോകണം. അതിന് ശേഷമാണ് ട്രക്കിംഗ് തുടങ്ങുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇവിടെ ടിക്കറ്റൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ടിക്കറ്റിൻ്റെ ഡീറ്റെയിൽസ് ടിക്കറ്റ് എടുത്തതിന് ശേഷം ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്തായാലും അകത്തോട്ട് പോവാമേ. കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു സ്വാഗതം എഴുതി വെച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റും കേട്ടോ. കേരള വനം വന്യജീവി വകുപ്പിൻ്റെ ഒരു ബോർഡൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഫുള്ള് തടിയിലാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ അത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് മുന്നോട്ട് പോകേണ്ടത്. നമ്മളെ നന്ദി ഇതവിടെ ഇരിപ്പുണ്ട്. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. അപ്പോൾ ഈ ടിക്കറ്റിൻ്റെ നിരക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ വ്യക്തമായിട്ട് തന്നെ എഴുതി വെച്ചിരുന്നുണ്ട് കേട്ടോ. മുതിർന്നവർക്ക് ഇവിടെ 40 രൂപയാണ്, അതുപോലെ തന്നെ കുട്ടികൾക്ക് 20, പിന്നെ വിദേശികൾക്ക് 300. അങ്ങനെ ടിക്കറ്റ് റേറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ബൈക്കിലായതുകൊണ്ട് നമുക്ക് 20 രൂപ അതിന് ഈടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏകദേശം വരുന്നത് 100 രൂപയാണ്. കയറുന്ന ഈ ഒരു കവാടത്തിൻ്റെ അവിടെ തന്നെ നമുക്ക് സന്ദർശന സമയം എഴുതിയിട്ടുണ്ട് കേട്ടോ. ഈ പൊന്മുടിയിൽ കയറുന്ന അതേ ടൈം തന്നെയാണ്, രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 4 മണി വരെയാണ് കേട്ടോ നമുക്കിവിടെ വിസിറ്റിംഗ് ടൈം ഉള്ളത്. അപ്പോൾ ഇവിടെ വരുന്നവർ ആ ഒരു ടൈം നോക്കി വേണം വരാനായിട്ട്. അപ്പോൾ ഗായ്സ്, നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് കേട്ടോ. നമ്മൾ ബാക്കിൽ കാണാൻ നന്ദിയോടെ ഇരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ ആ ഒരു ട്രക്കിംഗ് സ്പോട്ടിലോട്ട് പോകുകയാണ് കേട്ടോ. ഏരിയ ആണ് കേട്ടോ പാർക്കിങ്. ഇവിടെയാണ് നമുക്ക് പാർക്കിങ്. അതുപോലെ തന്നെ ചിൽഡ്രൻസ് പാർക്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദൂരെ നമുക്ക് അവിടെ ഒരു പുലിയുടെ സ്റ്റാച്ചുവൊക്കെ നമുക്ക് കാണാണ്ട് പറ്റും. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി ഇതാണ്. അതുപോലെ തന്നെ ഈ സൈഡിലായിട്ട് ഒരു ഫോറസ്റ്റിൻ്റെ ബോർഡൊക്കെ നമുക്ക് കാണാനുണ്ട് പറ്റിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വഴിയിലൂടെയാണ് കേട്ടോ പോകേണ്ടത്. സൈഡിൽ തന്നെ നമുക്ക് കല്ലാറ് കാണാനായിട്ട് പറ്റുമേ. നല്ല ഫോഴ്സിൽ തന്നെയാണ് ഒഴുകുന്നത്. അപ്പോൾ അറിയാലോ എല്ലാവർക്കും കല്ലാർ അത്ര സേഫായിട്ടുള്ള ഒരു ഇതൊന്നും അല്ല. നമുക്ക് കുളിക്കാനൊന്നും അത്ര സേഫായിട്ടുള്ള അല്ല. അതുപോലെ തന്നെ നമ്മൾ ഈ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കാരണം നമുക്ക് കുളിക്കാനുള്ള പെർമിഷൻ ഇല്ല കേട്ടോ. ഇവിടെ ഇറങ്ങി ഈ വെള്ളത്തിൽ ഇറങ്ങി കുളിക്കാനുള്ള പെർമിഷൻ ഇല്ല. കാരണം മലമുകളിൽ പെട്ടെന്ന് തന്നെ ഈ മഴ പെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ഇവിടെ വെള്ളം പൊങ്ങുന്നത്. അപ്പോൾ അങ്ങനെ അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനുള്ള പെർമിഷൻ ഇല്ല. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോയിട്ട് കാണാം കേട്ടോ. നമുക്കിവിടെ ഒരു ടിക്കറ്റ് ചെക്കിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ മദ്യം നിരോധിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഹട്ടൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പൊന്മുടിയിൽ നമ്മൾ കണ്ട ആ സെയിം ഹട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. കേരള ഫോറസ്റ്റിൻ്റെ ഒരു ബോർഡൊക്കെ നമുക്ക് ഇവിടെ ഇരിക്കുന്നതായിട്ട് കാണാനാണ് പറ്റും. അപ്പോൾ വിസിറ്റേഴ്സിൻ്റെ ശ്രദ്ധയ്ക്ക് ഇവിടെ ഒരു ബോർഡൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമുക്ക് വായിച്ചു നോക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമ്മൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഈ പാറയുടെ സൈഡിൽ കൂടെ തന്നെയാണ് നടന്നു പോകേണ്ടത്. അതുപോലെ നമുക്ക് ഈ കല്ലാർ ഈ സൈഡിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ നമുക്കിവിടെ ഇറങ്ങാനുള്ള പെർമിഷനൊന്നുമില്ല. നമുക്കിവിടെ നിന്ന് കാണാനേ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം. ഈ പോകുന്ന ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് മുകളിലോട്ട് പോകേണ്ടത്. മീൻമുട്ടി 1 കിലോമീറ്റർ ആണ് എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഈ 1 കിലോമീറ്റർ ഇതുവഴിയാണ് കേട്ടോ പോകാനുള്ളത്.
നമ്മൾ ഈ ഒരു ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു വാഴ്വന്തോൾ വാട്ടർഫാളിൻ്റെ. അപ്പോൾ ആ ഒരു വാട്ടർഫാളിൻ്റെ സമയത്ത് അതിലോട്ട് നമ്മൾ പോകുന്നതും ഇതുപോലത്തെ ഒരു ട്രക്കിംഗ് ഏരിയയിലൂടെയാണ് കേട്ടോ. ഈ ഒരു നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഞാനത് ഈ ഒരു വീഡിയോയിൽ ഐ ബട്ടണിൽ അത് കൊടുത്തേക്കാവേ. അതിലും ഇതുപോലെ നിറയെ പാറകളും വേരും ഒക്കെ ആയിട്ടുള്ള വഴിയാണ് കേട്ടോ. അല്ലാതെ നമുക്ക് മാൻ മെയ്ഡായിട്ടുള്ള വഴിയൊന്നുമല്ല, ജസ്റ്റ് നടന്ന് അവിടെ ഒരു ചെറിയൊരു വഴിയായതാണ് കേട്ടോ. അത് നമ്മളീ പോകുന്ന വഴിയിൽ നമുക്ക് ഈറ്റക്കാട് കാണാനായിട്ട് പറ്റുമേ. നിറയെ വേരുകളാണ് കേട്ടോ ഈ വഴിയിൽ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേരും അതുപോലെ തന്നെ പാറക്കല്ലുകളാണ് കേട്ടോ. ഇതുവഴി വെള്ളം ഒഴുകുന്ന വഴിയാണ്, പാറയൊക്കെ നല്ല സ്മൂത്തായിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഒരു അതിൻ്റെ ഒരു ഷാർപ്പ്നെസ് ഒന്നുമില്ല. അതുപോലെ തന്നെ നമ്മൾ കയറി വരുന്ന സമയത്ത് നമുക്കിവിടെ സന്ദർശകർ സൂക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. വഴുക്കൻ കല്ലുകളാണുള്ളത്, അതിൻ്റെ ഡീറ്റെയിലൊക്കെ ഫോറസ്റ്റുകാരോട് എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് അപകട മേഖല എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡ് നമുക്ക് കാണാനുണ്ട്. ഇപ്പോൾ കല്ലൊന്നും ഇല്ലാത്തൊരു പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട് കേട്ടോ, വേരുകൾ മാത്രമാണ് ഉള്ളത്. അതുപോലെ തന്നെ അതാ ഇവിടെ ഒരു വാട്ടർഫാൾ എന്ന് പറഞ്ഞിട്ട് ബോർഡ് വെച്ചിട്ടുണ്ട്. 800 മീറ്ററാണ് കേട്ടോ നമുക്ക് മുന്നോട്ട് പോകാനുള്ളത്. ഈ കാണുന്ന വഴിയിലൂടെയാണ് നമുക്ക് പോകേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലായിട്ടൊരു റെസ്റ്റിംഗ് ഹട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുമേ. ഇവിടെ ഒരു റെസ്റ്റിംഗ് ഹട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് സ്റ്റീപ്പായിട്ടുള്ള കയറ്റമാണ്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പാറക്കല്ലുകളും അതുപോലെ വേരും കൊണ്ട് പ്രകൃതി തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വഴിയാണ് കേട്ടോ. അതുവഴി തന്നെയാണ് നമ്മൾ പോകുന്നത്. അതുപോലെ പോകുന്ന വഴിയിൽ ഒരുപാട് സൈൻ ബോർഡുകൾ നമുക്ക് കാണാനായിട്ട് പറ്റുക. ഈ മദ്യം ഉപയോഗിക്കരുത്, അതുപോലെ തന്നെ ലഹരി വസ്തുക്കളൊന്നും കാട്ടിനുള്ളിലോട്ട് അനുവദനീയമല്ല. അപ്പോൾ അതിൻ്റെ ഒരു ബോർഡ് നമുക്കിപ്പോൾ ഈ ഒരു സൈഡിൽ നമുക്ക് കാണാനായിട്ട് പറ്റും കേട്ടോ. പ്ലാസ്റ്റിക് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയരുത്, ഇതൊക്കെ നമുക്ക് ഡസ്റ്റ്ബിന്നൊക്കെ അവൈലബിൾ ആണ്, അപ്പോൾ അവിടെ മാത്രമേ ഇടാവൂ. അതുപോലെ തന്നെ പോകുന്ന വഴിയിൽ മരങ്ങളൊക്കെ ഒടിഞ്ഞു കിടപ്പുണ്ട്, അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചോണം പോകാനായിട്ട്, കാരണം കാടാണല്ലോ. അപ്പോൾ അതുകൊണ്ട് കാറ്റത്ത് മരങ്ങളൊക്കെ ഒടിഞ്ഞു വീഴാനുള്ള സാധ്യതകളുണ്ട്, അപ്പോൾ അതൊക്കെ സൂക്ഷിച്ചോണം പോകാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ വീണ്ടും ഒരു റെസ്റ്റിംഗ് ഹട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു 200 മീറ്ററോളം നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് റെസ്റ്റിംഗ് ഹട്ടുകളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തളർന്നു കഴിഞ്ഞാൽ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള വഴിയുണ്ട്, നമുക്ക് അവിടെ ഇരിക്കാനായിട്ട് പറ്റും കേട്ടോ. അതുപോലെ തന്നെ മുന്നിൽ 700 മീറ്ററാണ് ഇനി വെള്ളച്ചാട്ടത്തിലോട്ടുള്ള ദൂരം എന്ന് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഈ ഒരു വഴിയിലൂടെയാണ് നമുക്കിനി പോകേണ്ടത്. ഇതൊരു ഒരു നല്ലൊരു കയറ്റമാണ്, അപ്പോൾ ഈ കയറ്റത്തിലൂടെയാണ് കേട്ടോ നമുക്കിനി പോകേണ്ടത്. ഉരുളം കല്ലുകളാണ്, അപ്പോൾ ഇവിടെ വരുന്നവരൊക്കെ ഇത് ശ്രദ്ധിക്കുക, കാരണം നല്ല വഴുക്കലുണ്ട്. അത് ഓൾറെഡി ഫോറസ്റ്റുകാരും ബോർഡ് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് സൂക്ഷിച്ച് വേണം ഇതിലൂടെ ആയിട്ട് പോകാനായിട്ട് കേട്ടോ. പോകുന്ന വഴിയിലൊക്കെ ആനപ്പിണ്ടം കാണാൻ കേട്ടോ. അപ്പോൾ
ഇവിടെ ആന ഇറങ്ങുന്ന വഴിയാണ് കേട്ടോ അത്. ഗൈസ് ഇരിക്കാനായിട്ടൊരു സ്റ്റോൺ ബെഞ്ചൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടേ. ഇവിടെ റെസ്റ്റിംഗ് ഹട്ടും അതുപോലെ തന്നെ ഒരു ചെക്ക് പോസ്റ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ ഗൈഡൊക്കെ ഉണ്ട്, അപ്പോൾ ചെക്ക് പോസ്റ്റ് പോലെയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഈ മുന്നിൽ കാണുന്ന വഴി കൂടെയാണ് കേട്ടോ പോകേണ്ടത്. നമ്മൾ ഏകദേശം എത്താറായെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് ഇവിടെ പ്രത്യേകിച്ച് സൈൻ ബോർഡുകളൊന്നും ഇപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടില്ല കേട്ടോ. എത്ര കിലോമീറ്റർ നമുക്ക് പോകാനുണ്ടെന്നൊന്നും ഇല്ല കേട്ടോ. അതുപോലെ ഈ കല്ലാറിൻ്റെ നല്ല സൗണ്ട് വരുന്നുണ്ട് കേട്ടോ. എത്രത്തോളം ഞാൻ ഈ പറയുന്നതൊക്കെ ക്യാപ്ചർ ആവേണ്ടെന്ന് അറിയില്ല. എന്തായാലും നമ്മളൊരു ഒരു ദിവസത്തെ ട്രക്കിങ് അതും ഒരു 40 രൂപയ്ക്കൊക്കെ ഉള്ള ഒരു ബഡ്ജറ്റിൽ, വളരെ ലോ ബഡ്ജറ്റിലൊരു ട്രക്കിങ്ങൊക്കെ നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും വരാൻ പറ്റിയ ഒരു ട്രക്കിംഗ് സ്പോട്ടാണ് കേട്ടോ ഈ ഒരു മീൻമുട്ടി വാട്ടർഫോള്. ചെക്ക് പോയിൻ്റ് പോലുള്ള ഒരു സ്ഥലത്തെത്തി കേട്ടോ. ഇവിടെയും ഒരു ഓല ഷെഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഗൈഡ് നമുക്ക് അകത്തിരിക്കുന്നതായിട്ട് കാണാനായിട്ട് പറ്റുമേ. നമുക്ക് ഇനിയും മുന്നോട്ട് പോകാനായിട്ടുണ്ട് കേട്ടോ. അടിപൊളി സ്പോട്ടിലെത്തി കേട്ടോ. നമ്മൾ ഈ കാണുന്ന സ്റ്റെപ്പ് ഇത്രയും, അതായത് പാറ കൊണ്ടുള്ള പാറ അടുക്കി വെച്ചിരിക്കുന്ന സ്റ്റെപ്പാണ് കേട്ടോ. ഈ സ്റ്റെപ്പ് അത്രയും കയറി വേണം നമുക്ക് മുകളിലോട്ട് പോകാനേ. അതുപോലെ തന്നെ ഒരു മേൽക്കൂര പോലെ തന്നെ ഒരു വലിയൊരു പാറ നിൽപ്പുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുമേ, വലിയൊരു പാറ നിൽപ്പുണ്ട്. നമുക്ക് മുകളിൽ ഇരിക്കാനായിട്ടുള്ള സ്റ്റോൺ ബെഞ്ചൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ വീണ്ടും ഒരു കേവിനടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ. നിറയെ മരങ്ങളുടെ വള്ളികളിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പാറയാണ് കേട്ടോ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഈ ഒരു പാറയിലടുത്തെത്തിയിട്ടുണ്ട്. നമുക്കൊരു പുതിയൊരു അതിഥിയെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇതാ എൻ്റെ കാലിലൊരു കൊളയറ്റ കടിച്ചിട്ടുണ്ട്, അതിനെ എടുത്ത് കളയടി. ഇദ്ദേഹമാണ് കേട്ടോ നമ്മളെ കടിച്ചത്. കൊളയട്ടേരെ കടി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല നീറ്റലുണ്ട്. കാട്ടിനകത്തൂടെ ഉള്ള ഈ ഒരു ട്രക്കിങ്ങിലോട്ടൊക്കെ വരുന്നവരൊരു കാര്യം ശ്രദ്ധിക്കുന്നത് കേട്ടോ. കാരണം ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് ഈ കൊളയട്ടേരെ വൈറ്റ് കിട്ടാനായിട്ട് വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉപ്പ് കുറച്ച് കൊണ്ടുവരിക കേട്ടോ. ഇങ്ങനെ ഒരു വൈറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആ ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ ഈ സംഭവം തന്നെ കടി വിട്ട് പൊക്കോളും. അല്ല നമ്മളിതിനെ വലിച്ചെടുക്കാനാണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ആ കടിച്ചിരിക്കുന്ന പോർഷനും കൂടെ അത് പറിച്ചുകൊണ്ടേ വരത്തുള്ളൂ. അതുകൊണ്ടാണ് രക്തം പോകുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം എല്ലാവരും. നമ്മൾ നടന്നു വരുന്ന സമയത്ത് സന്ദർശകരുടെ ശ്രദ്ധയ്ക്ക് വീണ്ടും ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് കേട്ടോ. അനുവദിക്കപ്പെട്ട സ്ഥലങ്ങളിൽ മാത്രമേ ഇറങ്ങാനോ കുളിക്കാനൊക്കെ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഈ കുളിക്കുന്ന കേസ് ഇത് നേരത്തെ ബോർഡാണെന്ന് തോന്നുന്നു. കാരണം ഇപ്പോൾ കുളിക്കാനായിട്ട് നമുക്കിവിടെ ഇറങ്ങാനായിട്ട് പറ്റില്ല കേട്ടോ. വെള്ളം കൂടുതലുള്ളതുകൊണ്ടായിരിക്കാം. അതുപോലെ തന്നെ മീൻമുട്ടി വാട്ടർഫോള് വന്നിട്ട് 100 മീറ്റർ ആണെന്ന് എഴുതിയിട്ടുണ്ട് കേട്ടോ. നമുക്കപ്പോൾ പോകേണ്ടത് ഇങ്ങോട്ടാണ്, ഈ ഒരു വഴി കൂടെയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്.
നമുക്ക് അവിടെ ഒരു ഗൈഡിനെ കാണാനായിട്ട് പറ്റുമേ. അതുപോലെ തന്നെ രണ്ട് സൈഡിലും കയർ കെട്ടിയിട്ടുണ്ട്, അതിൻ്റെ സെൻറ്ററിൽ കൂടെ വേണം നമുക്ക് നടന്ന് പോകാനായിട്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വാട്ടർ ക്രോസിങ്ങിലൂടെ പോവാണ് കേട്ടോ. ട്രിപ്പാവുന്നുണ്ട്. പിടിച്ചു വാ, പിടിച്ചു വാ, സ്ലിപ്പാവുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കല്ല് ചവിട്ടി വന്നാൽ മതി. കുഴിച്ചുപോയേ, പിടിക്കണോ. ആ ഒരു വാട്ടർ ക്രോസ് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോൾ ഇവിടെ ഒരു ബോർഡുണ്ട്, വാട്ടർഫോൾ എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ ലെഫ്റ്റിലോട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെയാണ് കേട്ടോ നമുക്ക് മുകളിലോട്ട് പോകാനായിട്ട്. ഈ കയറ്റം എവിടെയെങ്കിലും പിടിച്ച് കയറുന്നതായിരിക്കും എപ്പോഴും നല്ലത്. കാരണം പാറ ഇളകി ഇരിപ്പുണ്ട്, ചില പാറകളിലൊക്കെ ചവിട്ടുന്ന സമയത്ത് പാറ ഇളകുന്നുണ്ട്. ഇതുവഴിയാണ് കേട്ടോ നമുക്ക് പോകേണ്ടത്. ഗൈസ് ഇപ്പോൾ നിങ്ങളൊരു ഒരു വലിയ ഒരു അട്ട കണ്ടിട്ടുണ്ടാവുമല്ലോ, അത് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളതാണ് കേട്ടോ. ഇതിന് നമ്മുടെ നാട്ടിലിതിൻ്റെ പേരെന്ന് പറയുന്നത് പെരിക്കാലട്ട എന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അട്ട ചെളിയിലും വേസ്റ്റിലുമൊക്കെയാണ് നോർമലി ജീവിക്കുന്നത്, എന്നിട്ടും ഇതിൻ്റെ പുറത്ത് എപ്പോൾ നോക്കിയാലും നല്ല ഗ്ലേസിംഗ് ആണ് കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ ഈ ഒരു വാട്ടർഫാളിൻ്റെ അടുത്ത് ഫൈനലി എത്തിയിട്ടുണ്ട് കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്നതാണ് കേട്ടോ മീൻമുട്ടി വാട്ടർഫോള്. വളരെ മനോഹരമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. മുകളിൽ നിന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പായിട്ടാണ് കേട്ടോ ഇഴുന്നത്. ഇവിടെ നല്ല ഈ വെള്ളം കാണുമ്പോൾ തന്നെ, വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ആഴമാണ്. അതുകൊണ്ടാണ് ഇവിടെ നിന്ന് കുളിക്കുന്നതൊക്കെ റെസ്ട്രിക്ട് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വരുന്നവരിത് കണ്ട് ആസ്വദിക്കുക മാത്രം ചെയ്യുക, അതിക്രമിച്ച് വെള്ളത്തിലോട്ട് ഇറങ്ങാനൊന്നും പോരുത് കേട്ടോ. അതൊക്കെ വലിയ വലിയ അപകടങ്ങളായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ഈ ഒരു മീൻമുട്ടി വാട്ടർഫാളിൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇത് വന്നിട്ട് ഒരു ഒരു ദിവസത്തിൻ്റെ ഒരു ട്രക്കിങ്ങാണ് കേട്ടോ. ഇത് നമുക്ക് നോർമലി ഒരു 40 രൂപ ഒരാൾക്ക് ഈടാക്കുന്നുള്ളത്. ഫോറിൻസിനല്ല, ഫോറിൻസിന് 300 രൂപയാണ്, ഇന്ത്യൻസിന് 40 രൂപയാണ് കേട്ടോ അഡൾട്ടിന്. അപ്പോൾ ഈ 40 രൂപയ്ക്ക് വരാൻ പറ്റിയ ഒരു സ്പോട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ വരുന്ന സമയത്ത് ഈ ഉപ്പുണ്ടെന്നുണ്ടെങ്കിൽ കൊണ്ടുവരിക, കാരണം ഒരുപാട് കൊളയട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കടിയിട്ടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഉപ്പുണ്ടെങ്കിൽ കൊണ്ടുവരിക, അല്ലാതെ ഇവിടെ പ്രത്യേകിച്ച് അത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ട്രക്കിംഗ് ഒന്നുമില്ല, നമുക്ക് സിമ്പിളായിട്ട് തന്നെ പോയിട്ട് വരാം കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ ഏജിലുള്ളവർക്കും വരാനായിട്ട് പറ്റും, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ആകെയുള്ളത് നമ്മളിപ്പോൾ പുറകിൽ കാണുന്ന ഈ ഒരു വാട്ടർ ക്രോസിംഗ് ആണ്, അതും അവിടെ ഗൈഡുണ്ട്, അതുപോലെ തന്നെ നമുക്ക് വരാനായിട്ട് റോപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ നമുക്ക് പുതിയ വീഡിയോ ഇടാനായിട്ടായിട്ട് ഉള്ളൊരു ഒരു പ്രചോദനമാണ്. അപ്പോൾ എന്തെങ്കിലും പോരായ്മകളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ നിങ്ങൾക്ക് പറയാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് സോൾവ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ഇതിന് മുന്നത്തെ വീഡിയോസിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ ഐ ബട്ടണിലും കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരായിരിക്കും എല്ലാവർക്കും.